രഹസ്യങ്ങളെ പറ്റിയാണ് ഇത്തവണ പറയാനുള്ളത്. രഹസ്യങ്ങൾ പറയുന്നതും രഹസ്യങ്ങൾ കേൾക്കുന്നതും, പ്രത്യേകിച്ച് മറ്റുള്ളവരെ പറ്റിയുള്ള രഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതുമൊക്കെ മനുഷ്യപ്രകൃതിൻ്റെ ഭാഗമാണ്. നമ്മളൊക്കെയും ഏതെങ്കിലും ഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും രഹസ്യങ്ങൾ പറയുകയും കൈമാറുകയൊക്കെ ചെയ്യുന്നത്. രഹസ്യങ്ങൾ, ഒരാൾ അവരുടെ രഹസ്യങ്ങൾ നമ്മളോട് പറയുന്നു എന്നുള്ളത് പലപ്പോഴും ആ വ്യക്തിക്ക് നമ്മളോടുള്ള അടുപ്പത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ചിലപ്പോൾ സ്നേഹത്തിൻ്റെയൊക്കെ തെളിവായിട്ട് നമ്മൾ എടുക്കാറുമുണ്ട്. പലപ്പോഴും മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്നൊക്കെയാണല്ലോ നമ്മൾ അടുത്ത കൂട്ടുകാരെ പറ്റി പറയാറുള്ളത്. ചില ആൾക്കാർക്കെങ്കിലും ഒരു പക്ഷേ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അങ്ങനെ സൂക്ഷിക്കേണ്ടി വരുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അടുത്ത കാലത്തായിട്ട് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 2017-18 സമയത്ത് കൊളംബിയ ബിസിനസ് സ്കൂളിലെ ഡോക്ടർ മൈക്കിൾ സ്ലെപ്പിയൻ എന്ന് പറയുന്ന ഗവേഷകൻ ഒരു ഒന്നിലേറെ പഠനങ്ങൾ ആളുകൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളത് ആളുകൾ തമ്മിലുള്ള അടുപ്പത്തെ കൂടുതൽ ഉറപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കോമൺ സെൻസിക്കലായി പറയാവുന്ന കാര്യമാണ്. പഠനങ്ങളും അതിനെ തന്നെ ശരിവെക്കുന്നുമുണ്ട്. എന്നാൽ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരിക, പ്രത്യേകിച്ചും മറ്റുള്ളവർ നമ്മളോട് പറയുന്ന രഹസ്യങ്ങൾ, നമ്മുടേതായ രഹസ്യങ്ങളല്ല, മറ്റുള്ളവർ അവരുടേതായ ചില കാര്യങ്ങൾ രഹസ്യമായി നമ്മളോട് പറയുമ്പോൾ അതിനെ സൂക്ഷിക്കേണ്ടി വരിക, എത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരിക എന്നത് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടില്ല. ആ മേഖലയിലേക്കും ചില പഠനങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഒന്ന്, രഹസ്യങ്ങൾ പറയുന്ന ഒരാളെ പറ്റി, ഞാൻ മറ്റൊരാളോട് രഹസ്യങ്ങൾ പറയുമ്പോൾ ഞാൻ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം മറ്റൊരാളോടുകൂടി ഞാൻ പറയുമ്പോൾ അവർക്ക്, ഈ പറയുന്നയാൾക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ സപ്പോർട്ട്, തനിക്കൊരു സോഷ്യൽ സപ്പോർട്ടുണ്ട് എന്നും തന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നും മറ്റുമുള്ള ഒരു ആത്മവിശ്വാസം, അതൊരു ഒരു ഒരു സന്തോഷം തരുന്ന കാര്യമാണ് എന്നുള്ളതാണ് രഹസ്യങ്ങൾ പറയുന്നവരെ പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ്, നമുക്ക് നമ്മളെ പറഞ്ഞ് രഹസ്യമായി ഏൽപ്പിക്കാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന രഹസ്യങ്ങളും നമ്മളെ ഒരുപോലെ അലട്ടിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ അലട്ടൽ കൂടുതലാവുന്നത് പലപ്പോഴും താൻ സൂക്ഷിക്കുന്ന രഹസ്യത്തെ പറ്റി നാം എത്രത്തോളം ആലോചിക്കുന്നോ, അതായത് ശരിക്കും യഥാർത്ഥത്തിൽ രഹസ്യം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതിനേക്കാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പലപ്പോഴും സൂക്ഷിക്കേണ്ടി വരുന്ന രഹസ്യത്തെ പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കുന്ന ഘട്ടങ്ങളിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അങ്ങനെ ചിന്തിക്കുന്നത്, വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നമ്മുടെ വെൽബീയിങ്ങിനെ അഥവാ സൗഖ്യത്തെ ദോഷകരമായ രീതിയിൽ ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് രഹസ്യം സൂക്ഷിക്കുക എന്നത് ഒരു പക്ഷേ നമ്മുടെ വെൽബീയിങ്ങിനെ കാര്യമായി, താനൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മുടെ വെൽബീയിങ്ങിനെ കാര്യമായി ബാധിക്കുന്നില്ല. മറിച്ച് ഈ രഹസ്യം സൂക്ഷിക്കേണ്ടി വരുന്ന രഹസ്യത്തെപ്പറ്റി നിരന്തരം ആലോചിക്കുകയും അതിൻ്റെ സീക്രസിയെ പറ്റി ആലോചിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ആളുകളുടെ വെൽബീയിങ്ങിനെ സാരമായി ബാധിക്കുന്നത്. അതായത് നമ്മൾ മറ്റൊരാളുടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ആരെ പറ്റിയാണോ ഈ രഹസ്യമുള്ളത്, ആ വ്യക്തി ഉൾപ്പെടെയുള്ള നമ്മുടെ സംഭാഷണങ്ങളിൽ പോലും അത് ഒളിച്ചു വെക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒറ്റയ്ക്കും മറ്റും ഇരിക്കുമ്പോൾ ഈ രഹസ്യങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതേപോലെ മറ്റു ആൾക്കാരുമായി സംസാരിക്കാതെ നമ്മൾ ഒറ്റയ്ക്കും മറ്റും ഇരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റ് സോഷ്യൽ സിറ്റുവേഷനിലുള്ളതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം തവണ നമ്മൾ ഈ രഹസ്യം, നമ്മുടെ കയ്യിലുള്ള രഹസ്യങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട് എന്നും അങ്ങനെ ആലോചിക്കും തോറും അത് നമ്മളെ കൂടുതൽ കൂടുതൽ ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അപ്പോൾ അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതിന് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ രഹസ്യം, താൻ സൂക്ഷിക്കുന്ന ഒരു രഹസ്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ മല കയറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഭാരമുള്ളൊരു വസ്തു പൊക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് രഹസ്യത്തെപ്പറ്റി കാര്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നതായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുക, രഹസ്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ രഹസ്യങ്ങളുടെ ഭാരം എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരീരത്തെ സംബന്ധിച്ചും ശരിയാണ് എന്നുള്ളതാണ്. രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, രഹസ്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തനിക്ക് ചെയ്യാനുള്ള ഫിസിക്കലായിട്ടുള്ള, കായികമായി ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുക എന്നുള്ളത്. അതുപോലെ
ആരാണോ നമ്മളെ രഹസ്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആ വ്യക്തിയുള്ള നമ്മുടെ അടുപ്പം കൂടിയിരിക്കും തോറും. നമുക്ക് എത്രമാത്രം അടുപ്പമുള്ള ആളാണോ നമ്മളെ രഹസ്യം ഏൽപ്പിച്ചത് അത്രത്തോളം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് മറ്റൊരാളെ പറ്റിയുള്ള രഹസ്യം പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ഈ ആരെപ്പറ്റിയാണോ ഈ രഹസ്യം പറയുന്നത് ആ വ്യക്തി നമുക്ക് രണ്ടു പേർക്കും പറഞ്ഞയാൾക്കും കേൾക്കുന്ന എനിക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളാണ്, നമ്മുടേതായ സോഷ്യൽ നെറ്റ്വർക്കിൽ തന്നെ പെടുന്ന ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായും രഹസ്യം സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടും ആ രഹസ്യം സൂക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് അതൊരു പക്ഷേ നമുക്ക് പലർക്കും അനുഭവമുള്ള കാര്യവുമായിരിക്കും. ഇതുപോലെ നമ്മുടെ സ്വന്തം രഹസ്യങ്ങളുണ്ട്, മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മൾ സ്വന്തമായി സൂക്ഷിക്കുന്ന രഹസ്യങ്ങളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഷെയിം അഥവാ നാണക്കേടുണ്ടാക്കുന്ന രഹസ്യങ്ങളാണ് പലപ്പോഴും നാം ചെയ്തിട്ടുള്ള നമുക്ക് കുറ്റബോധമുണ്ടാക്കുന്ന അഥവാ ഗിൽട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏതെങ്കിലും നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലും കാര്യം ചെയ്തു എന്നതിൻ്റെ ഗിൽറ്റ് നിറഞ്ഞ ഒരു രഹസ്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാകും എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന രഹസ്യങ്ങളാണ് നമുക്ക് കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിലെടുത്താൽ ഈ പഠനങ്ങളെ സംബന്ധിച്ച് രഹസ്യങ്ങളെ പറ്റി ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നമുക്ക് ഒരേ സമയം നമ്മുടെ നമ്മളെ രഹസ്യങ്ങൾ പറയാൻ ഏൽപ്പിച്ച ആറോളം നമ്മുടെ വിശ്വാസത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒക്കെ ആഴം കൂട്ടുകയും എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും മറ്റും ആ രഹസ്യത്തെപ്പറ്റി നിരന്തരം ചിന്തിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരുപക്ഷെ കുറച്ച് സാരമായി തന്നെ ബാധിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് രഹസ്യങ്ങളെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരുന്ന ആരെങ്കിലുമൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളോട് പറയുകയും നിങ്ങളോടത് സൂക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിരന്തരം ഈ രഹസ്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രഹസ്യങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കഴിയില്ല എങ്കിൽ, അങ്ങനെ ആലോചിക്കുന്നത് ഒഴിവാക്കാൻ കഴിയില്ല എങ്കിൽ അനോണിമസായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത് പറയുക എന്നാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്ന ഒരു മാർഗം. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ അനോണിമസായ ഒരു സ്ഥലത്ത് പോയി രഹസ്യങ്ങൾ പറയുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ ചെയ്യുന്നത് അത്തരത്തിൽ ഒരുപാട് വീർപ്പുമുട്ടൽ വരുമ്പോൾ കടലാസിലോ മറ്റോ എഴുതി അപ്പോൾ തന്നെ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ പരീക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ രസതന്ത്രം സിനിമയിലെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യുന്ന പോലെ മലമുകളിൽ ചെന്ന് ആരും കേൾക്കില്ല എന്ന് ഉറപ്പ് വരുത്തി തൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ അങ്ങ് പുറത്തേക്ക് വിടുക. അത് വീണ്ടും അത് ആളുകൾ പലപ്പോഴും പരീക്ഷിക്കുന്ന തമാശയ്ക്കാണ് ചെയ്തതെങ്കിലും ആളുകൾ പലപ്പോഴും പരീക്ഷിക്കുന്ന പല ആളുകൾക്കും ഗുണകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ രഹസ്യം സൂക്ഷിക്കുക എന്ന കർത്തവ്യം അല്ലെങ്കിൽ ആ പ്രവൃത്തിയോ അല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, മറിച്ച് സൂക്ഷിക്കേണ്ട രഹസ്യത്തെപ്പറ്റി നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പറ്റുമെങ്കിൽ ആ ഒരു ഭാഗമാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഒഴിവാക്കാനും ശ്രമിക്കേണ്ടത്. ഇത്രയാണ് രഹസ്യങ്ങളെപ്പറ്റി പൊതുവിൽ പറയാനുള്ളത്.